देशम आमोदत्ताल अशरवम मुड़की ईशो मिसिहाई के स्तुतियाँ रिकटे आयरलैंड इंडे मध्यस्थियाँ विशिष्ट ब्रिजिता एडे दिरनाल कतोलिका सभा आगोष्टिक नद फेब्रुवरी उन्नीनान विशुद्ध ब्रिजिता नानूटी अंबदिल अल्स्टेरिल भूजादियाई चेरु प्रायतिल तन्ने अवल तन्दे जीवितं देवतिन समर्पिक्युएं अवल का सुंदमाय उन्दायरुन समस्तवुं दरिद्रकाई माच्चिवेक्युएं उन्दाई एत्रेम सौंदर्यवदियाया ब्रिजिताये कामुगन्मार समीपिच्चपोल तन्दे व्रदतिन भंगं वरादिरिक्यान मेंडी तन्ने विरूपयाक्कणमेन्न अवल देवतोड प्रार्थिच्चु अवलुडे प्रार्थना देवं केट्टु ഒരു കണ്ണിൽ നീരു വന്നു മുഖം വിരൂപമായി കാമുകന്മാരെല്ലാം തന്നെ ഒഴിഞ്ഞുപോയി ഇരുപതാമത്തെ വയസ്സിൽ ബ്രിജിത്ത തന്റെ സമർപ്പണത്തെപ്പറ്റി വിശുദ്ധ പാട്രിക്കിന്റെ സഹോദരനായ വിശുദ്ധ മെലിനോട് സംസാരിച്ചു നിശ്ചിത ദിവസം സ്ഥലത്തെ ബിഷപ്പായ വിശുദ്ധ പാട്രിക് സജ്ജമാക്കിയിരുന്ന ക്രമം അനുസരിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി ബ്രിജിത്തയെ ഒരു വെള്ളയുടുപ്പും ശിരോവസ്ത്രവും നൽകി തത്സമയം അവളുടെ കണ്ണ് സുഖപ്പെട്ടു അവളുടെ സൗന്ദര്യം മുഴുവനും വീണ്ടുകിട്ടി ഇതുകണ്ട് പല സ്ത്രീകളും മാതാപിതാക്കന്മാരുടെ അനുവാദത്തോടുകൂടെ ബ്രിജിത്തയുടെ ശിക്ഷണത്തിൽ ജീവിക്കുവാൻ തുടങ്ങി അയർലൻഡിലെ ഒന്നാമത്തെ മഠം അവൾ സ്ഥാപിച്ചു താമസിയാതെ കിൽദാരിൽ വേറൊരു മഠം തുടങ്ങി ദരിദ്രരോടുള്ള അവളുടെ അനുകമ്പയെപ്പറ്റി ഐതിഹ്യങ്ങൾ പലതുണ്ട് ചിലപ്പോൾ തിരുവസ്ത്രങ്ങൾ വിറ്റാണ് ദരിദ്രരെ സഹായിച്ചിട്ടുള്ളത് കിൽദാരിലേക്ക് ജനങ്ങൾ തിങ്ങിക്കൂടി ക്രമേണ അത് ഒരു നഗരമായി ബ്രിജിത്തയുടെ അഭ്യർത്ഥന പ്രകാരം കിൽദാര ഒരു രൂപതാ കേന്ദ്രമാക്കുകയും കോൺലാത്ത് എന്ന ഒരു വൈദികനെ അവിടുത്തെ മെത്രനായി നിയമിക്കുകയും ചെയ്തു ബ്രിജിത്തയുടെ 50 കൊല്ലത്തെ സമർപ്പിത ജീവിതം കൊണ്ട് അയർലൻഡ് മുഴുവനും അവളുടെ സ്ഥാപനങ്ങളുടെ സമാധാനം ആസ്വദിച്ചു തുടങ്ങി ദീർഘകാലമായി അധ്വാനത്താൽ ക്ഷീണതയായ ബ്രിജിത്ത 523 ഫെബ്രുവരി 1 തീയതി ദിവംഗതയായി വിശുദ്ധ ബ്രിജിത്ത ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വാനവിതാരത്തിൽ നക്ഷത്രങ്ങൾ മിന്നി മിന്നി തിളങ്ങി യൂദയദേശം ആമോദത്താൽ അശരവം മുഴക്കി